നമസ്കാരം മുൻ എ ഡി ജി പി ഹേമചന്ദ്രന്റെ ആത്മകഥയിൽ പിണറായി വിജയൻ സർക്കാർ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു എന്ന് വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശബരിമലയിൽ നടന്ന ഗൂഢാലോചന ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോട്ടയത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും പങ്ക് പുറത്തു വരണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം കൂടിയേ തീരൂ രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പ ഭക്തർക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയ സർക്കാർ മനീതി സംഘത്തിന് പമ്പ വരെയെത്താൻ സഹായം ചെയ്തുവെന്ന് മുൻ എ ഡി ജി പി പറഞ്ഞത് ഗൗരവകരമാണ് മറ്റു ഭക്തന്മാർക്ക് നിലയ്ക്കൽ വരെ മാത്രമേ വാഹനത്തിൽ സഞ്ചരിക്കാൻ അനുവാദമുള്ളൂ അങ്ങനെയിരിക്കെ മനീതി സംഘത്തിന് എങ്ങനെയാണ് പമ്പ വരെ യാത്ര ചെയ്യാൻ അനുമതി ലഭിച്ചതേ എന്ന് അദ്ദേഹം ചോദിച്ചു ആചാര ലംഘനം നടത്താൻ പോലീസ് കൂട്ടുനിന്നുവെന്ന് എ ഡി ജി പി തന്നെ തുറന്നു പറയുന്ന സാഹചര്യത്തിൽ ഇതിൽ അന്വേഷണം കൂടിയെത്തിയിരുന്നു ശബരിമല തകർക്കാനെത്തിയവർക്കൊപ്പമാണ് മുഖ്യമന്ത്രി നിന്നത് പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഭക്തന്മാരെ മതഭ്രാന്തന്മാരാക്കി ശബരിമല തകർക്കാൻ പിണറായി വിജയൻ തന്നെയാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് വ്യക്തമായിരിക്കുകയാണ് സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് അന്ന് തന്നെ ബി ജെ പി ആരോപിച്ചിരുന്നു യുവതികൾ സ്വമേധയാ വന്നതല്ല എന്നും സർക്കാർ കൊണ്ടുവന്നതാണ് എന്നും പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണിപ്പോൾ ഈ വെളിപ്പെടുത്തലുകളിൽ സർക്കാർ മറുപടി പറയണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു പിണറായി സർക്കാർ നാട് എങ്ങനെ വിറ്റുതുലച്ച് പണമുണ്ടാക്കാമെന്ന് ഗവേഷണം നടത്തുന്നവരാണ് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സോളാർ കേസിൽ ഒത്തുതീർപ്പ് നടന്നേന്ന് ആദ്യമായി പറഞ്ഞത് ബി ജെ പി ആണ് ഇപ്പോൾ അത് സി ദിവാകരനും കോൺഗ്രസ് നേതാക്കളും മുൻ എ ഡി ജി പിയും സമ്മതിച്ചിരിക്കുന്നു ലാവ്ലിൻ കേസിലും കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് ഒത്തുതീർപ്പുണ്ടാക്കിയത് ഇപ്പോൾ വി ഡി സതീശിനെതിരായ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോൾ അത് വീണ്ടും പിണറായി വിജയൻ എടുത്തിട്ടത് എഇ ക്യാമറ കെയഫോൺ തട്ടിപ്പുകൾ ഒത്തുതീർപ്പാക്കാനാണ് എന്നും കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് കെയഫോണിന് ചൈനീസ് കേബിളുകൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ശുദ്ധമായ തട്ടിപ്പാണ് മുഖ്യമന്ത്രി നടത്തുന്നത് അതുകൊണ്ടാണ് മന്ത്രിമാർ ആരും തന്നെ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ രംഗത്ത് വരാത്തത് മുഖ്യമന്ത്രിയുടെ വിദേശ കൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ ഗുണമുള്ളൂവെന്നും കെ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു